മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ അറിയാം, നമുക്ക് ഇപ്പോൾ വേനൽമഴ വളരെ തീവ്രമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് വർഷകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഉത്തമം. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ മഴക്കാലത്തും മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വരുന്ന രോഗങ്ങളുണ്ട്. മഴക്കാലത്ത് കൂടുതലായിട്ടും നിങ്ങൾക്ക് വരുന്നത് സാംക്രമിക രോഗങ്ങളാണ്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി പോലെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ, എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ, ചെള്ളുപനി, ഇതുപോലുള്ള കാര്യങ്ങൾ മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു പനി എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്. രോഗത്തിൻ്റെ ലക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് രോഗനിർണയം നടത്തുന്നതിനുള്ള ഒരു ലക്ഷണം മാത്രമാണ് പനി. അതിൻ്റെ കൂടെ വേറെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾക്ക് വരുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ പനിയെ തരംതിരിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് കൂടുതലായും കണ്ടുവരുന്ന പനികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ റെസ്പിറേറ്ററി ഇൽനെസ്, അതായത് തണുപ്പ് കൂടുമ്പോഴും മറ്റും ആസ്മ, ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇവർക്കൊക്കെ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒരുപാട് മഴക്കാലത്ത് കാണാറുണ്ട്. രണ്ടാമത് സാംക്രമിക രോഗങ്ങൾ, അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സാംക്രമിക രോഗങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ മഴക്കാലത്തും മിക്കവാറും ഔട്ട് ബ്രേക്സ് ഉണ്ടാകുന്നത് ഡെങ്കിപ്പനിയും പിന്നെ എലിപ്പനിയുമാണ്. ഡെങ്കിപ്പനി ഓൾറെഡി നമുക്ക് ഔട്ട് ബ്രേക്സ് വന്നു കഴിഞ്ഞിരിക്കുന്നു കുറച്ചൊക്കെ. ഇപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം, വൈറസാണ് അത് വരുത്തുന്നത്. ആ വൈറസ് എയ്ഡിസ് ഏജിപ്റ്റി എന്ന് പറയുന്ന ഒരു മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതുകുകളിൽ നിന്നാണ് വരുന്നത്. പേഴ്സൺ ടു പേഴ്സൺ, ഒരു ആളുടെ ശരീരത്തിൽ നിന്നും ഇനി ഒരാളുടെ ശരീരത്തിലേക്ക് ആ കൊതുക് കടിച്ചാൽ മാത്രമേ ഡെങ്കി വൈറസ് പരക്കുകയുള്ളൂ. അപ്പോൾ ഡെങ്കിപ്പനി സാധാരണ എല്ലാ വൈറൽ പനികളെയും പോലെ ആദ്യത്തെ 3 ദിവസം പനി, മേലുവേദന, അതികഠിനമായിട്ടുള്ള ശരീരവേദന, ജോയിൻസിൻ്റെ വേദന, പിന്നെ കണ്ണുവേദന, തലവേദന ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം 4 മുതൽ 7 ദിവസം വരെ നിങ്ങളുടെ ശരീരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്ന രക്താണുക്കൾക്ക് കുറവ് സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് മിക്കവാറും യൂഷ്വലി ഡെങ്കിപ്പനിയിൽ ഇതുണ്ടാകുന്നു, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡെങ്കിപ്പനിയിൽ ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രക്തസ്രാവത്തിന് സാധ്യതയുള്ള കൂടുതൽ റിസ്ക്കുള്ള ആൾക്കാരിൽ, ഉദാഹരണത്തിന് ലിവർ ഡിസീസും അതിൻ്റെ കൂടെ രക്തം ഛർദ്ദിക്കുന്നതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ പ്രശ്നമുണ്ടായി വരാം. അതേപോലെ വയസ്സുള്ള ആൾക്കാർക്ക്, പ്രായമുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി വരാം. അവർക്ക് ഈവൻ ബ്രെയിനിൽ വരെ ബ്ലീഡിങ് വരാം. പക്ഷെ സാധാരണ ഒരു അവസരത്തിൽ ഡെങ്കിപ്പനി തനിയെ സ്വാഭാവികമായിട്ടും അത് നോർമലി, അതിൻ്റെ വൈറസിൻ്റെ ആയുസ് കഴിയുമ്പോഴേക്കും അത് നോർമലാവാറുണ്ട്. അപ്പോൾ 4 മുതൽ 7 ദിവസം വരെയുള്ള കാലയളവിൽ നിങ്ങൾ രക്തം പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിക്കൽ ഡോക്ടറിൻ്റെ സഹായം തേടുക. ഇനി ഡെങ്കിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പനി വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനെക്കാട്ടിലും ഡെങ്കിപ്പനി വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പനി പരത്തുന്നത് കൊതുകായതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ പ്രജനനം ഉള്ള സ്ഥലങ്ങൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുക. ഈ ചിരട്ടയിലും ട്യൂബ് ടയറിലുമൊക്കെ പൂച്ചട്ടികളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ശുദ്ധജലത്തിൽ പെരുകുന്ന കൊതുകുകളാണ് എഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സോഴ്സസിനെ നമ്മൾ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഴ്സസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ, അതായത് ഒരുപാട് കൊതുകുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ മോസ്കിറ്റോ നെറ്റോ അല്ലെങ്കിൽ അതുപോലെ ശരീരത്തിൽ പുരട്ടുന്ന തരത്തിലുള്ള മോസ്കിറ്റോ ക്രീമുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. കഴിവതും ഇങ്ങനെ പ്രതിരോധം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഔട്ട് ബ്രേക്സ്, വലിയ ഔട്ട് ബ്രേക്സ് വരാതെ ഇരിക്കാൻ ശ്രമിക്കാം. ഇനി രണ്ടാമത് അഴുക്ക് വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എലിപ്പനിയാണ്. എലിപ്പനി നിങ്ങൾക്കറിയാം, അതൊരു സ്പൈറോക്കീറ്റെ, ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു സ്പൈറോക്കീറ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു അണുവിൻ്റെ എഫക്റ്റാണ് എലിപ്പനി എന്ന് പറയുന്നത്. ശരീരത്തിൽ പല അവയവങ്ങൾക്കും കേട് സംഭവിച്ച് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ന നിലയിൽ വരെ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു അസുഖം കൂടിയാണ്. സാധാരണ എലിപ്പനിയും ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ഒരേപോലെ പെരുമാറും. പനിയും മേലുവേദനയും കണ്ണിനകത്ത് വേദനയും കണ്ണുകൾ ചുവന്നിരിക്കുകയും പിന്നെ കാഫ് മസിൽ, അതായത് നിങ്ങളുടെ കാലുകളിലെ മസിലിന് ഭയങ്കര വേദനയും ഒക്കെ ആയിട്ട് വരും. കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ സാധാരണ നമ്മൾ ഡോക്സി സൈക്ലിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും. അതിനുശേഷം ആ പനി വിട്ടുമാറും. പക്ഷേ അവയവ വ്യവസ്ഥകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സിവിയർ ആണ് ആ ഇൻഫെക്ഷൻ എങ്കിൽ, നിങ്ങൾക്ക് റീനൽ ഫെയിലിയർ,
എൻകെഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള ബ്രെയിനിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ARDS ശ്വാസകോശങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് വരുന്ന ശ്വാസം മുട്ടൽ, ലിവർ ഫെയിലിയർ, ഇങ്ങനെ പലതും എലിപ്പനിയോട് അനുബന്ധിച്ച് വരാം. അങ്ങനെ തീവ്രമായിട്ടുള്ള എലിപ്പനി നിങ്ങൾക്ക് രക്ത പരിശോധന കൊണ്ട് കണ്ടുപിടിക്കാം. പനി വന്നതിന് ശേഷം 3-4 ദിവസം കഴിയുമ്പോൾ ഈ എലിപ്പനിയുടേതായിട്ടുള്ള വിവിധ അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ഡോക്ടർ നിങ്ങൾക്ക് കുറിച്ച് തരുന്ന രക്തപരിശോധനയിൽ നിന്നും വ്യക്തമാകും. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് റീനൽ ഫെയിലറോ ലിവർ ഫെയിലറോ ARDSഓ അല്ലെങ്കിൽ മെനിഞ്ചിസമോ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സിക്കുന്നതാണ് ഉത്തമം. പിന്നെ ഇതും ഈ പ്രകാരം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ്. നിങ്ങളുടെ കാലിൽ മുറിവോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എലിയുടെ മൂത്രം കലർന്ന, അണുബാധയുള്ള എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ നിങ്ങൾ ചവിട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളവുമായിട്ട് ക്ലോസ്ലി കോണ്ടാക്റ്റ് ആയിട്ട് വരികയോ ചെയ്യുകയാണെങ്കിലാണ് ഇത് പകരുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്യൂവേജ് വർക്കേഴ്സ്, പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയാണ് കൂടുതലും ഈ തരത്തിലുള്ള അസുഖം വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ എന്ന രീതിയിൽ സാധാരണ പനി പകരുന്ന കാലഘട്ടങ്ങളിൽ ഡോക്സിസൈക്ലിൻ എന്നുള്ള മരുന്ന് ആരോഗ്യവകുപ്പ് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലാക്സിസ്, അതായത് നേരത്തെ അസുഖം വരുന്നതിന് മുന്നേ പ്രതിരോധം എന്ന നിലയിൽ തരാറുണ്ട്. അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അധികം വെള്ളവുമായിട്ട് കോണ്ടാക്ട് വരാത്ത തരത്തിൽ ബൂട്ടുകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ഇതാണ് ഈ പനിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുന്ന ഒരു പ്രതിരോധം. ഇവർക്ക് രണ്ടുപേർക്കും വാക്സിൻ ഇല്ല, അതായത് ഡെങ്കിപ്പനിക്കോ എലിപ്പനിക്കോ വാക്സിനേഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശുചിത്വവും പരിസര ശുചിത്വവുമാണ് പ്രധാനം. മഴക്കാലത്ത് വരുന്ന അനേകം പനികളിൽ വളരെ കൂടുതലായിട്ട് വരുന്ന ഈ രണ്ട് പനികളെയും പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. നന്ദി.